നമസ്കാരം അമേരിക്ക ലോകം കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ നിന്ന് മുക്തമാകുമ്പോഴും വൈറസ് വ്യതിയാനം ലോകത്തിന് വെല്ലുവിളിയാകുന്നു ഡെൽറ്റ പ്ലസ് ഉൾപ്പെടെ നാല് വൈറസ് വേരിയന്റുകളാണ് ഇന്ത്യയിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിവേഗം വേഷമാറിയെത്തുന്ന വൈറസിനെതിരെ ഏറെ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പും വന്നിരിക്കുന്നു വിവിധ വകഭേദങ്ങൾ ഒരുമിച്ചെത്തുന്ന ഒരു കോക്ടെയിൽ തരംഗമാകും ഇനി ഉണ്ടാകുകയെന്നും ആരോഗ്യ വിദഗ്ധർ പ്രവചിക്കുന്നു ഒരേ സമയം അദൃശ്യരായ നിരവധി പോരാളികളോട് ഏറ്റുമുട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ലോകം ഡെൽറ്റ വൈറസ് ഭൂരിഭാഗം രാജ്യങ്ങളിലും നാശം വിതച്ചു കഴിഞ്ഞു ഇതൊരു തുടക്കം മാത്രമാണെന്നും കൂടുതൽ ഗുരുതര പ്രശ്നങ്ങൾ വരാനിരിക്കുന്നതേയുള്ളെന്നും ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ഡോക്ടർ ടെഡ്രോസ് അഥാനം ഗബ്രിയോസിസ് അഭിപ്രായപ്പെട്ടതും നാം കേട്ടു കഴിഞ്ഞു 111 രാഷ്ട്രങ്ങളിൽ നാശം വിതച്ചുകൊണ്ട് വൈറസ് അതിന്റെ പടയോട്ടം തുടരുമ്പോൾ നാം എങ്ങനെ കരുതിയിരിക്കണം സ്മാർട്ട് ആകുന്ന വൈറസിനെതിരെ എങ്ങനെ എക്സ്ട്രാ സ്മാർട്ട് ആകാം വിരുദൻ വൈറസിനെതിരെ എങ്ങനെ വിരുദ് കാട്ടാം അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ് ന്യൂയോർക്ക് ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ് വേഷം മാറും വൈറസ് ഇന്നത്തെ നമ്മുടെ അതിഥികൾ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് പെയിൻ മാനേജ്മെന്റ് സ്പെഷ്യലിസ്റ്റും അമേരിക്കൻ മുഖ്യധാര ടിവി ചാനലുകളിലെ സജീവ സാന്നിധ്യവുമായ ഡോക്ടർ ദേവി നമ്പ്യാപറമ്പിൽ യുഎഇയിൽ നിന്നുള്ള കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റും ഇന്റേണിസ്റ്റുമായ ഡോക്ടർ അനസ് എ മജീദ് യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോയിലെ റിമാറ്റോളജി ആൻഡ് മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ നിജിൻ ഹാറു കോവിഡ് 19 റിസർച്ച് വിംഗിലെ മൈക്രോബയോളജിസ്റ്റായ സ്മിത തോമസ് എന്നിവരാണ് എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ് ന്യൂയോർക്കിലേക്ക് സ്വാഗതം അതിഥികളിലേക്ക് ഡോക്ടർ ദേവി ഡു വി ഹാവ് ടു വറി അബൌട്ട് ദീസ് ഡെൽറ്റ വേരിയന്റ് Thanks for having me. The Delta variant is more contagious than the other variants, the original variant of the COVID virus. But the Delta variant isn't necessarily more dangerous. So contagious means it'll spread more quickly, which means more people will get infected. The more people that get infected, the more chance that some people will have serious complications and die. But for the most part, the Delta variant only seems to be affecting people who are unvaccinated with a more serious illness. People who have already had the vaccine seem to be safer, so they can still get COVID again, but they tend to do better than people who have not received the vaccine. So if you haven't received the vaccine, then you are generally better off getting the vaccine. Now, the reason there is some controversy about this is because for kids, there seem to be some resistance to the idea of the vaccine, mainly because a lot of parents would like to get the FDA approval. The FDA is an agency within the government that reviews all the complications or potential side effects that people have complained about or said that their kids might be experiencing. The FDA reviews all of this information and then gives guidance to doctors about what they should look for, what they should recommend, what they should tell patients about. So far, the drug company has not obtained this particular FDA approval, and so a lot of people would like the drug company to get that before they go forward and get the vaccine themselves. Dr. Anna Sang, UAE ുള്ള ഒരു ആരോഗ്യ വിദഗ്ധനാണ് എനിക്കറിയാനുള്ളത് ഒന്ന് ദുബായിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഒപ്പം തന്നെ ഈ വേരിയൻസ് കൂടി വരുമ്പോൾ വാക്സിൻ എസ്കേപ്പിനുള്ള ഒരു സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ വാക്സിൻ എസ്കേപ്പ് കുറച്ചുകൊണ്ട് ഒരു കോവിഡ് 19 എക്സിറ്റ് സ്ട്രാറ്റജി നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാൻ സാധിക്കും താങ്ക് യു ഫോർ ഹാവിംഗ് മീ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഈ വാക്സിൻ എസ്കേപ്പ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ വേരിയൻസിന്റെ ആവിർഭാവത്തോടുകൂടി ഏറ്റവും കൂടുതൽ ആളുകൾ ഭയക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ഈ വാക്സിൻ എസ്കേപ്പ് എന്നുള്ള ഈ ഒരു സവിശേഷമായ സാഹചര്യം ആസ് ഡോക്ടർ ദേവി ഹാസ് മെൻഷൻഡ് ഈ ഡെൽറ്റ വേരിയന്റും അതുപോലെ തന്നെ ഉള്ള പുതിയ വേരിയൻസിന്റെയും ഉദയമാണല്ലോ നമ്മുടെ വാക്സിൻ അതിൽ എഫക്റ്റീവ് ആകില്ല എന്ന് കണ്ടുകൊണ്ട് വാക്സിൻ എസ്കേപ്പ് എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ അത്രത്തോളം വിഷമിക്കേണ്ടതായ ഒരു സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാവുന്നത് കാര്യം അൺവാക്സിനേറ്റഡ് ആയ ആളുകളുടെ ബിഹേവിയർ ചെക്ക് ചെയ്താൽ തന്നെ അൺവാക്സിനേറ്റഡ് ആളുകൾ കൂടുതലായിട്ട് സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കാതെയും
സൂക്ഷ്മതയോടുകൂടിയുള്ള ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ ഈ സോഷ്യൽ വാക്സിൻ ഉണ്ടല്ലോ, നമ്മുടെ സാനിറ്റൈസേഷൻ, അതുപോലെ തന്നെ മാസ്കിങ്, സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഇതൊന്നും പാലിക്കാതെ അൺവാക്സിനഡ് ആളുകളെ അവരുടെ ജീവിത രീതി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. കാര്യം അങ്ങനെയുള്ളവരിലേക്ക് പകരുമ്പോഴാണ് വൈറസ് മ്യൂട്ടേറ്റ് ചെയ്യുന്നതും അങ്ങനെ ഈ ഡെൽറ്റ വേരിയന്റ് പോലുള്ള പല വേരിയന്റുകളും ഉദയം ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് വലിയൊരളവ് വരെ ഈ വേരിയന്റുകൾ വരാതിരിക്കുന്നത് തടയുന്നത് മൂലം ഈ വാക്സിൻ എസ്കേപ്പ് നമുക്ക് തടയാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫൈസർ വാക്സിൻ ഉൾപ്പെടെയുള്ള വാക്സിൻ ഡെൽറ്റ വേരിയന്റിനെതിരെയും എഫക്റ്റീവ് ആണ് എന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാക്സിൻ എസ്കേപ്പ് ഒരു വലിയൊരു ഭീതി ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനായി കാണേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ യു എയിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവിടെ രണ്ട് ഡോസും കിട്ടിയിട്ടുള്ള ഏകദേശം 68% ഓഫ് ദ പോപ്പുലേഷൻ ഹാവ് റിസീവ്ഡ് ടു ഡോസസ് ഓഫ് വാക്സിൻ. ഓൾമോസ്റ്റ് 78% ഹാവ് റിസീവ്ഡ് വൺ ഡോസ് ഓഫ് വാക്സിൻ. അപ്പോൾ ആദ്യം ഇവിടെ കൊടുത്തിരുന്ന വാക്സിൻ സിനോഫാം വാക്സിൻ ആയതുകൊണ്ട് അതിന്റെ എഫിക്കസിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വിദഗ്ധർ കരുതുന്നത് കൊണ്ടും ഇപ്പോൾ അൺവാക്സിനേറ്റഡ് ആളുകളിലാണ് കൂടുതൽ കാണുന്നതെങ്കിലും ഇവിടെ ഇപ്പോഴും കോവിഡ് പൂർണ്ണമായി അപ്രത്യക്ഷമായിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിന് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു സാഹചര്യം മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോവിഡിനെ അതിജീവിക്കാൻ യു എയിലും ദുബായിക്കും സാധിക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഡോക്ടർ നിജിൽ, ഇപ്പോൾ ഡോക്ടർ അനസ് പറഞ്ഞു ഏത് സാഹചര്യത്തിലാണ് ഈ വേരിയൻസ് കൂടുതൽ ഉണ്ടാകാൻ ഒരു സാധ്യതയത്. അപ്പൊ ഈ മൂന്നാം തരംഗം ഒരു കോക്ടെയിൽ തരംഗമാവുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കണം നമ്മൾ സജ്ജരാവേണ്ടത്? ഡോക്ടർ അനസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അതായത് വേരിയൻസ് പുതുതായി ഉണ്ടാവുമെങ്കിലും നമ്മളുടെ കയ്യിൽ കൈവശമുള്ള വാക്സിൻസ് പലതരം വാക്സിൻസ് ഉണ്ട്. ചെറിയ വ്യത്യാസമുണ്ട് അതിന്റെ എഫിക്കസിയിൽ. പക്ഷേ ഇതുവരെ അപ്രൂവ്ഡ് ആയിട്ടുള്ള WHO അപ്രൂവ് ചെയ്തിട്ടുള്ള എല്ലാ വാക്സിൻസ് തന്നെയും ഒരു ഓൾമോസ്റ്റ് ആൽഫ വേരിയന്റിനെതിരെ കണ്ട ഒരു പ്രൊട്ടക്ഷന്റെ അത്രത്തോളം എത്തിയില്ലെങ്കിലും ഓൾമോസ്റ്റ് ഹോസ്പിറ്റലൈസേഷന് 90% കൂടുതൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതുവരെ കണ്ടിട്ടുള്ള മേജർ ആയിട്ടുള്ള വേരിയൻസ് ഓഫ് കൺസേൺ ആ നാല് വേരിയൻസും, പിന്നെ അതുകൂടാതെ ഇപ്പൊ പുതിയതായിട്ട് ഇപ്പം സൗത്ത് അമേരിക്കൻ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ലാംഡ വേരിയന്റും അതിനെതിരെ അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻസിന്റെ എഫിക്കസി ഉള്ളതുകൊണ്ട് ഏത് തരത്തിലുള്ള കോമ്പിനേഷൻ ആണെങ്കിലും നമുക്ക് ഇപ്പോൾ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നൗ ഇൻ ദ ഫ്യൂച്ചർ ഇത് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് ഞാൻ കാണുന്നത് ഈ വാക്സിൻ ഹെസിറ്റൻസി കാരണം ഒരു ലാർജ് ചങ്ക് ഓഫ് പോപ്പുലേഷൻ, എസ്പെഷ്യലി US ഒരു ലാർജ് ചങ്ക് ഓഫ് പോപ്പുലേഷനിൽ വാക്സിൻ ഹെസിറ്റൻസി കാരണം ഇപ്പൊ കാണുന്ന ഓൾമോസ്റ്റ് ദ മെജോറിറ്റി ഓഫ് ഇൻഫെക്ഷൻസ് ദാറ്റ് വി ആർ സീയിങ് ആർ ഇൻ അൺവാക്സിനേറ്റഡ് ഇൻഡിവിജ്വൽസ്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദീസ് ഇൻഡിവിജ്വൽസ് വിൽ ഹാർബർ വൈറസ് ആൻഡ് ദേ ഗോ ഓൺ മ്യൂട്ടേറ്റിംഗ് ആൻഡ് അറ്റ് എ പർട്ടിക്കുലർ സ്റ്റേജ് ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും നമുക്ക് ഒരുപക്ഷെ ഇറ്റ് മേ മ്യൂട്ടേറ്റ് ഇൻ ടു എ വേരിയന്റ് വിച്ച് വി ആർ നോട്ട് പ്രൊട്ടക്റ്റഡ് അഗെയിൻസ് ഈവൻ വിത്ത് വാക്സിൻസ്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാനായിട്ട് വി ഷുഡ് ട്രൈ ടു ഗെറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ വേവ്. എത്രയും പെട്ടെന്ന് മാക്സിമം നമ്പർ ഓഫ് ആളുകളുടെ വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതോടൊപ്പം തന്നെ ഡോക്ടർ അനസ് പറഞ്ഞതുപോലെ വാക്സിനേഷന് പുറമേ ഉള്ള ബാക്കിയുള്ള പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ് വി ഷുഡ് കണ്ടിന്യൂ മെയിൻറ്റെയിനിങ് ടിൽ ദ മെജോറിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ആർ വാക്സിനേറ്റഡ്. അതാണ് എനിക്കിപ്പോൾ ഈ ഒരു ചോദ്യത്തിനോടനുബന്ധിച്ച് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. സ്മിത തോമസ്, ഈ COVID-19 റിസർച്ച് വിങ്ങിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയാണ് കുറെ നാളുകളായിട്ട്. അപ്പൊ ഈ ഗവേഷണങ്ങളൊക്കെ എവിടെ എത്തി നിൽക്കുന്നു? പല കമ്പനീസും അവിടെ വാക്സിൻ എഫിക്കൻസിയുടെ ഇതിൽ വർക്ക് നടക്കുവാണ്. ഇപ്പം അമേരിക്കയിൽ അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് വാക്സിനും ഡെൽറ്റ വേരിയന്റ് പ്രതിരോധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നത് ഇപ്പോഴും അമേരിക്കയിൽ 50% ആൾക്കാർ താഴെയാണ് വാക്സിനേറ്റഡ് ആയിട്ടുള്ളത്. അതും 12 താഴോട്ടുള്ള കുട്ടികളും വാക്സിനേറ്റഡ് അല്ല. അവരുടെ കാര്യത്തിലാണ് ഇപ്പൊ കുറച്ച് ആശങ്ക ഉള്ളത്. വാക്സിൻ എടുത്താലും കോവിഡ് കിട്ടുമെന്ന് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിന്റെ സിവിയറിറ്റി നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് എത്രയും വേഗം എല്ലാവരും വാക്സിനേറ്റഡ് ആവണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. Dr. Devi, what are the possible side effects of vaccines in children? So one of the side effects that has been reported in children is myocarditis or pericarditis. So
These are rare syndromes, so very rare, but it's inflammation around the heart. So basically, kids can have symptoms where they either feel short of breath, like it's difficult to breathe. They may feel like it's hard to breathe. They might have chest pain. Sometimes people can have symptoms like they're having a heart attack. But it's much more common in kids than in adults. So adults generally do not get these symptoms from the vaccine, but people who are in the age range of 12 or so to 30 seem to be more at risk for these symptoms. Now, the number of people who have had these symptoms are very low, but if somebody was reporting those symptoms, it's important to take it seriously. Those symptoms have been reported in the U.S., it's been seen in the military, and Israel was the first country to come forward reporting those cases. So it's important to take those symptoms seriously. Some other symptoms that have been reported are symptoms of a condition called Guillain-Barré. These patients have symptoms as though they are getting paralyzed, so it's very difficult to move. So again, extremely rare. It's still much, much better to get the vaccine than to get the virus. The virus, we know, is deadly. We've seen the devastation that the COVID virus has caused. But at the same time, if you hear these symptoms from a person who recently got vaccinated, it's important to take it seriously and not just dismiss it, especially if the person is younger, because they are a little bit more at risk to have those symptoms. Yeah, thank you. ഡോക്ടർ ആനസ്, പലപ്പോഴും ഈ വാക്സിൻസ് മിക്സ് ചെയ്ത് ഉപയോഗിക്കണമെന്നൊരു അഭിപ്രായം ഉയർന്നു വരാറുണ്ട്. വേരിയൻറ്റുകൾ പലതാണ്, അതുകൊണ്ട് തന്നെ ഒരു വാക്സിൻ എല്ലാ വേരിയൻറ്റുകൾക്കും എതിരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വാക്സിൻസ് മിക്സ് ചെയ്യണമെന്നൊരു അഭിപ്രായം വരാറുണ്ട്. അങ്ങേക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്താണ്? ഇത് ശാസ്ത്ര സമൂഹത്തിൽ ഒരു ഡിബേറ്റ് ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു വിഷയമാണ് ഈ വാക്സിൻ മിക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പല പഠനങ്ങളും അടുത്ത കാലം വരെ ഉണ്ടായിട്ടുള്ള പല പഠനങ്ങളും കാണിക്കുന്നത് ഒരു പക്ഷേ വാക്സിൻ മിക്സ് ചെയ്യുന്നത് തിയറട്ടിക്കലി ബെറ്റർ ആണ്, ഇമ്മ്യൂണോജിനിറ്റി ഈസ് ബെറ്റർ എന്നാണ് മൈ മെഡിക്കൽ സ്കൂൾ മേറ്റ് ആൻഡ് ഇമ്മ്യൂണോളജിസ്റ്റ് ഡോക്ടർ ജിൽ വുഡ് ബി എ ബെറ്റർ പേഴ്സൺ ടു ആൻസർ അബൌട്ട് ദിസ്. ബട്ട് സ്റ്റിൽ അങ്ങനെ ഒരുപാട് പഠനങ്ങൾ വന്നു കഴിഞ്ഞു. പക്ഷേ റീസെന്റ് ആയിട്ട് ചില രാജ്യങ്ങളുടെ അഡ്വൈസറീസ് മിക്സ് ചെയ്യുന്നതിനെ നിരുത്സാഹിപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, കാര്യം ഇത് ഇറാഷണൽ ആയിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല എന്നൊരു അഡ്വൈസ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും പ്രത്യേകിച്ചും നമ്മുടെ യുഎയുടെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് സിനോഫാം വാക്സിൻ ആയിരുന്നു, പക്ഷേ അതിനുശേഷമാണ് ഇവിടെ ഫൈസർ വന്നത്. അതുകൊണ്ട് തന്നെ 6 മാസം 2 ഡോസ് സിനോഫാം എടുത്തതിന് ശേഷം ഒരു ഫൈസർ ബൂസ്റ്റർ എടുക്കുന്നത് അഡ്വൈസബിൾ ആണ് എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ഹെൽത്ത് അതോറിറ്റി അഡ്വൈസ് ചെയ്യുകയും ഇവിടെ ആളുകൾ ബൂസ്റ്റർ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ 3 മന്ത്സ് കഴിഞ്ഞവരും ഫൈസർ ബൂസ്റ്റർ വാക്സിൻ എടുക്കുന്നുണ്ട്, അല്ലാത്തവർ ഫൈസർ ഫുൾ ഡോസ് വാക്സിൻ എടുക്കുന്നവരും വാക്സിനേറ്റഡ് അല്ലാത്തവർ ഫൈസർ ഫുൾ ഡോസ് വാക്സിൻ എടുക്കുന്നു. അപ്പോൾ അത് ബൂസ്റ്റർ ഡോസിൽ മിക്സ് ചെയ്യുന്നത് ഒരു പക്ഷേ നല്ലതായിരിക്കാം എന്നാണ് ശാസ്ത്ര സമൂഹം പൊതുവെ കരുതുന്നത്. പക്ഷേ ബൂസ്റ്റർ ഡോസിനേക്കാൾ ഉപരിയായി ആദ്യ ഡോസ് എടുത്തത്, ഫോർ എക്സാമ്പിൾ ആസ്ട്രാ വാക്സിൻ എടുത്തവർ, രണ്ടാമത്തെ ഡോസ് ഫൈസർ എടുക്കുന്നതാവില്ലേ കുറച്ചുകൂടി നല്ലത് എന്നുള്ള ന്യായമായിട്ടുള്ള ശാസ്ത്രീയമായുള്ള ഒബ്സർവേഷൻസും വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഓരോ കൺട്രികളുടെയും ഓരോ അവരുടെ റീജണലായിട്ടുള്ള ഹെൽത്ത് അഡ്വൈസേഴ്സിന്റെയും അഡ്വൈസറിയുടെയും ഉപദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അപ്പൊ നമ്മളുടെ രാജ്യവും അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് അതോറിറ്റിയും പറയുന്നത് പോലെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതിനകത്ത് പൊതുവെ നമുക്ക് പറയാൻ എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ്. ഡോക്ടർ നിജിൽ, ഡോക്ടർ അനസ് പറഞ്ഞതിനോട് അങ്ങേക്ക് കൂട്ടിച്ചേർക്കാനുള്ള, അദ്ദേഹം തന്നെ പറഞ്ഞു അങ്ങേക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാവുമെന്ന്. Anas is so kind. കുറച്ച് കാര്യങ്ങളോട് ഞാൻ അഡീഷണൽ ആയിട്ട് പറയാം ഈ മിക്സിങ്ങിനെ കുറിച്ച്. കാനഡയില് നേരത്തെ തന്നെ വാക്സിൻ മിക്സിങ് പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, വാക്സിൻ്റെ അവൈലബിലിറ്റി. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഏർലി സ്റ്റേജസ് ഓഫ് കോവിഡ് പാൻഡമിക് നമ്മൾ കണ്ടത് എത്രയും പെട്ടെന്ന് മാക്സിമം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിന് വാക്സിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമായിരുന്നു. അപ്പം അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻ if possible single dose kodutittu second dose if possible you give the same vaccine, but if it's not available you can mix the vaccine. So aadyathe or aim nu parna availability anusarichu kodukka ennallana. After a certain stage randavathu vannapothekkum vector based vaccines ne korchoru oru blood clotting inde
ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്നുള്ള ഒരു ന്യൂസ് വന്നപ്പോഴത്തേക്കും അതുപോലെ തന്നെ mRNA വാക്സിൻസിന് അവൈലബിലിറ്റി കൂടുകയും ചെയ്തപ്പോൾ ഒരു ഡിസിഷൻ എടുത്തു സെക്കൻഡ് ഡോസ് ഫസ്റ്റ് ഡോസ് ഇപ്പോൾ ആസ്ട്രസെനക്ക ആണെങ്കിലും സെക്കൻഡ് ഡോസ് വി ഹാവ് ഇനഫ് വാക്സിൻസ് അതുകൊണ്ട് വി കൻ ഗിവ് ദ mRNA വാക്സിൻ എന്നൊരു ഒരു ഡിസിഷൻ എടുത്തു. ഈ ഒരു സ്ഥിതിയിലിരിക്കുമ്പോഴാണ് WHO-യിൽ നിന്ന് ഒരു ഒരു പ്രസ് റിലീസിന്റെ ഇടയിൽ ഒരു ഒരു അനൗൺസ്മെന്റ് ഉണ്ടായത് മിക്സിംഗ് ഓഫ് വാക്സിൻസ് അങ്ങനെ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് തോന്നുന്ന പോലെ ചെയ്തുകൂടാ എന്നുള്ള ഒരു ഒരു അഭിപ്രായം ഉയർന്നു. അതൊരു ദാറ്റ് ആക്ച്വലി സെൻറ്റ് ഐ തിങ്ക് ഇറ്റ് വാസ് എ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ, ഒരു സെൻറ്റ് എ റോങ് മെസ്സേജ് ടു ദ പബ്ലിക്. അപ്പം സോ ഞങ്ങൾക്ക് എന്തിനാണ് മിക്സ്ഡ് വാക്സിൻ തരുന്നത്? WHO ഇസ് നോട്ട് ഫേവറിംഗ് ദാറ്റ്. Actually, I think it is a misinterpretation of what was said. The message is that we should not be choosing the vaccines. We have to follow the public health measures. Our situation la ningal thamasikkunna salathu endano public health inde best way forward ennulla decision anusarichittu perumaaru allade nammal individual aayittu inna vaccine mathrame edukku ennulla oru theerman edukkan. I don't think that is a good way forward during a pandemic. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ഇമ്മ്യൂൺ റെസ്പോൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാക്സിൻ മിക്സിംഗ് സ്റ്റഡീസിൽ കണ്ടത് മൈനർ ആയിട്ടുള്ള അഡ്വേഴ്സ് എഫക്ട്സ്, അതായത് ലോക്കൽ സൈറ്റ് റിയാക്ഷൻ, അല്ല മയാൾജിയസ്, കുറച്ച് മസിൽ പെയിൻ ഉണ്ടാകുന്നത്, ചെറുതായിട്ടുള്ള ഫീവർ ഉണ്ടാകുന്നത്, ഇതെല്ലാം വാക്സിൻ മിക്സ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഒരു ചെറിയ ശതമാനം കൂടുതലായിട്ട് കാണുന്നുണ്ട്. മേജർ ആയിട്ടുള്ള ഒരു അഡ്വേഴ്സ് എഫക്റ്റും അങ്ങനെ വാക്സിൻ മിക്സിംഗ് കാരണം കണ്ടുവരുന്നില്ല. Now, ഈ വാക്സിൻ മിക്സിംഗ് കാരണം എത്രത്തോളം നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് ഐ ഡോണ്ട് തിങ്ക് വി ആർ ദെയർ യെറ്റ്. അതുപോലെ തന്നെ വാക്സിൻ മിക്സ് ചെയ്തുകൊണ്ട് മോർ നമ്പർ ഓഫ് വേരിയൻസിന്റെ കവറേജ് ഉണ്ടോ എന്നുള്ള ഡേറ്റ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് അവൈലബിൾ യെറ്റ്. സ്മിത തോമസ്, ഡോക്ടർ നിജിൽ മുൻപ് പറഞ്ഞിരുന്നു ഒരു വാക്സിൻ ഹെസിറ്റൻസി ഉണ്ട് ചില ആൾക്കാർ, വാക്സിൻ എടുക്കാൻ ഒരു മടി. മറ്റൊരു ഭാഗത്ത് മ്യൂട്ടൻസിന്റെ എണ്ണം കൂടിക്കൂടി വരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ COVID-19 ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സാധ്യമാണോ? വാക്സിനേറ്റഡ് ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാക്സിൻ എടുക്കാത്ത ആൾക്കാര് ഒരു ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ ആണ് കമ്മ്യൂണിറ്റിയിൽ കൊടുക്കുന്നത് ഞാൻ എടുക്കണില്ല എന്ന് പറയുമ്പോൾ. അങ്ങനെ എടുക്കാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇവിടുത്തെ ഞാൻ താമസിക്കുന്ന ഇവിടുത്തെ പബ്ലിക് ഹെൽത്ത് ആൾക്കാരൊക്കെ അങ്ങോട്ട് വീട്ടിലേക്ക് ഫോൺ ചെയ്ത് അവരുടെ അടുത്ത് വന്ന് എടുക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അത് അത്രയും നല്ല ഒരു ആക്റ്റീവ് റെസ്പോൺസ് ആണ് ഇവിടുത്തെ പബ്ലിക് ഹെൽത്ത് ആൾക്കാരുടെ അടുത്തുനിന്നും. അതിനുവേണ്ടി തന്നെ അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. എത്രയും വേഗം എല്ലാവരും വാക്സിനേറ്റ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സ്കൂള് തുറക്കുന്നതിന് മുമ്പ് കുട്ടികൾക്കും വാക്സിൻ അവൈലബിൾ ആകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. 12 വയസ്സിന് താഴെ ഓഗസ്റ്റ് 2nd വീക്ക് ആകുമ്പോൾ ഇവിടെ പല സ്ഥലത്തും സ്കൂള് തുറക്കും. അതിപ്പോ ഒരു സൊസൈറ്റിയിലെ ഒരു വലിയൊരു കൺസേൺ ആണ്, കുട്ടികൾ സ്കൂള് തുറക്കുമ്പോൾ എങ്ങനെയായിരിക്കും, അഡൽസ് ഒക്കെ വാക്സിനേറ്റഡ് ആകും അപ്പോഴേക്കും, അപ്പൊ എന്താവും എന്നുള്ളൊരു വലിയ കൺസേൺ ആണത്. ഓക്കെ ഡോക്ടർ അനസ്, നമുക്ക് ഈ മാസ്ക് ഇല്ലാത്ത ഒരു ലോകത്തേക്കുള്ള ഒരു ദൂരം എത്രത്തോളമാണെന്ന് അങ്ങ് കരുതുന്നു? വളരെ പ്രയാസമുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. എൻഡ് ഓഫ് ദ പാൻഡമിക് എപ്പോഴാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു വ്യംഗ്യമായ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മാസ്ക് നമ്മൾക്കറിയാം, പല രാജ്യങ്ങളും മാസ്ക് ഇല്ലാതെ മുന്നോട്ട് പോയി തുടങ്ങി എന്നാണ് നമ്മൾ കാണുന്നത്. ചില മുന്നോട്ട് പോയി തുടങ്ങി ചില രാജ്യങ്ങൾക്ക് വീണ്ടും മാസ്ക് ഇടേണ്ടി വന്നു എന്നുള്ളതും നാം കാണുന്നു. പക്ഷെ പൊതുവെ നമുക്കറിയാം രണ്ടു മൂന്ന് ഫാക്ടേഴ്സ് ആണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നത്. ഒന്ന്, വാക്സിനേഷൻ സ്റ്റാറ്റസ്. അതായത് ഒരു രണ്ട് ഡോസ് ഫുള്ളി വാക്സിനേറ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ, അതായത് രണ്ട് ഡോസും എടുത്ത് രണ്ടാഴ്ച കഴിയുമ്പോഴാണല്ലോ നമ്മൾ ഫുള്ളി വാക്സിനേറ്റഡ് എന്ന് പറയുന്നത്. ഫുള്ളി വാക്സിനേറ്റഡ് ഉള്ള പോപ്പുലേഷൻ ഷുഡ് ബി മോർ ദാൻ 60%, സോ ദാറ്റ് വി ക്യാൻ അച്ചീവ് വാട്ട് വി കോൾ ആസ് ഹേർഡ് ഇമ്മ്യൂണിറ്റി. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ പറയുന്നു, സിംഗിൾ ഡോസ് എടുത്തവർക്ക് 70% കൂടുതൽ സിംഗിൾ ഡോസ് എടുത്ത പോപ്പുലേഷൻ അഡീഷണൽ ആയിട്ട് ഒരു ഫാക്ടറായിട്ട് ചിലർ പറയുന്നുണ്ട്. പക്ഷെ കൂടുതലും സേഫ് ഒരു 60% ഫുള്ളി വാക്സിനേറ്റഡ് പോപ്പുലേഷൻ എന്നുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ശാസ്ത്ര സമൂഹം പറയുന്നത്. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് മസ്റ്റ് ബി ലോ, അക്സെപ്റ്റബിൾ, വളരെ കുറഞ്ഞ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിന് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കണം ഉണ്ടാകുന്നത്. ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്. ഈ നമ്മുടെ ഹോസ്പിറ്റൽ ബെഡ് സ്റ്റാറ്റസ് ആകട്ടെ, ICU ബെഡ് സ്റ്റാറ്റസ് ആകട്ടെ, ഇത് സ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല.
fully vaccinated adult population should be more than 60%, and the test positivity rate must be significantly low. ഈ മൂന്ന് കാര്യങ്ങളും അച്ചീവ് ചെയ്താലാണ് നമുക്കൊരു അൺമാസ്കിംഗ് അല്ലെങ്കിൽ ആ ഒരു നിലയിലേക്ക് ചിന്തിക്കാനാകുന്നതും അങ്ങനെ പോകാൻ സാധിക്കുന്നതും. ചില രാജ്യങ്ങളൊക്കെ ഓൾറെഡി അത് ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നാണ് നാം കാണുന്നത്. ചിലർ കുറച്ച് നേരത്തെ ആയിപ്പോയോ എന്നും അവിടുത്തെ തന്നെ ശാസ്ത്ര സമൂഹം സംശയം ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതെന്ന് നാം കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ ദ റോഡ് എഹെഡ് ഈസ് നോട്ട് ദാറ്റ് ഡാർക്ക്. ദർ ഈസ് ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ. അതായത് മില്യൺസോളം വർഷങ്ങൾ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ പഴക്കമുള്ള നമ്മുടെ ഹ്യൂമൻ ജീനോം, നമ്മുടെ ജനിതക പാരമ്പര്യം ഇന്നലെ പെയ്ത മഴയിൽ കുരുത്ത പുല്ലെന്നൊക്കെ പറയുന്നത് പോലെ ഇന്നലെ വന്ന ഈ കുഞ്ഞൻ വൈറസിനെ തറപറ്റിക്കാൻ, അതിനെ പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതും. അതെ, അങ്ങ് പറഞ്ഞതുപോലെ ഈ ഒരു ഇരുണ്ട ഈ ടണലിൽ നിന്ന് പ്രകാശത്തിന് ഒരു കിരണം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഡോക്ടർ നിജിൽ, അങ്ങ് ഈ വാക്സിൻ ഹെസിസ്റ്റൻസിയെ പറ്റി പറഞ്ഞല്ലോ, അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. ചിലത് റിലീജിയസ് ആയിട്ടുള്ള കാരണങ്ങളാകാം. പക്ഷേ ചില വ്യക്തികൾ, ചിലരിൽ വാക്സിൻ എടുക്കുമ്പോൾ ചില പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നു. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ പനിയും ശരീരവേദനയും മറ്റ് അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകുന്നു. ഇപ്പോൾ എൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം വാക്സിൻ എടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എന്നോടൊപ്പം വാക്സിൻ എടുത്ത 5 പേർക്കും ഒരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ അതികഠിനമായ പ്രശ്നങ്ങളോടെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കഠിനമായ ശരീരവേദന, തലവേദന അതുപോലെയല്ല. എനിക്ക് കോവിഡ് വന്നപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ അതൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ചിലർക്ക് ഇത്തരത്തിൽ വാക്സിൻ എടുക്കുമ്പോൾ ഒരു പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്നത്, ചിലർക്ക് ഉണ്ടാകുന്നില്ല? അപ്പൊ ചിലർ പറയുന്ന ഈ പാർശ്വഫലങ്ങൾ ഇല്ലാത്തവർക്ക് വാക്സിൻ ഫലപ്രദമല്ല, എന്താണ് അതിന്റെ ഒരു സയൻസ്? യെസ്, അത് വാക്സിന്റെ റെസ്പോൺസ് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പാർശ്വഫലങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരു ഒരു കോമൺ സെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു ഭയങ്കരമായ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാകുന്നത് കൊണ്ടാകാം ആകാം ഈ സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നുള്ള ഒരു ഒരു ചിന്തയുണ്ട്. പക്ഷേ അത് ശരിക്കും ഒരു ഡയറക്റ്റ് കോറിലേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെയും ഒരു ജീനോം വൈഡ് സ്റ്റഡിയോ വാക്സിൻ റെസ്പോൺസ് പ്രിഡിക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയോ ഞാൻ റിലയബിൾ ആയിട്ട് ഞാൻ പബ്ലിഷ്ഡ് ആയിട്ട് കണ്ടിട്ടില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഏതൊരു ഇൻഫെക്ഷൻ വന്നാലും, ഏതൊരു ഇമ്മ്യൂൺ റെസ്പോൺസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ജനറ്റിക് ഇൻഫ്ലുവൻസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻവയൺമെന്റൽ ഇൻഫ്ലുവൻസസ്. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഗട്ടിനകത്തുള്ള, ഇൻറ്റസ്റ്റൈനകത്തുള്ള ബാക്ടീരിയയുടെ ആ ഒരു മൈക്രോബയോം എന്ന് പറയുന്ന ഒരു ചെറിയ വ്യതിയാനം കൊണ്ട് തന്നെ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇമ്മ്യൂൺ റെസ്പോൺസ് ടു എ പെർട്ടിക്കുലർ ആന്റിജൻ ക്യാൻ ചേഞ്ച്. അതുപോലുള്ള വളരെ വളരെ അധികം വേരിയേഷൻസ് ആണ് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ളത്. അതുകൊണ്ട് ഫസ്റ്റ് പോയിന്റ് ഇസ് അഡ്വേഴ്സ് എഫക്ട് ഉണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു പനിച്ചില്ല എന്ന് കരുതി നമുക്ക് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടായില്ല എന്ന് കരുതരുത്. അതിന് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുള്ളൂ. അത് ന്യൂട്രലൈസിങ് ആന്റിബോഡി അല്ലെങ്കിൽ ന്യൂട്രലൈസിങ് അല്ലാത്ത ഒരു കോമൺ ആന്റിബോഡി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ടി സെൽ റെസ്പോൺസും വൈറസ് സെല്ലിനകത്തേക്ക് കയറായിരിക്കാൻ പ്രിവെന്റ് ചെയ്യുന്നുള്ള ടെസ്റ്റുകളും ചെയ്യേണ്ടിയിരിക്കുന്നു. അതിൽ കുറഞ്ഞ് നമ്മുടെ ഈ ടെസ്റ്റ് സിംപ്റ്റംസ് വെച്ച് മാത്രം നമുക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് തന്നെ എനിക്കിപ്പോൾ പറയാനുള്ളത്. ഓക്കെ സ്മിത തോമസ്, ഇപ്പോൾ വാക്സിനേഷൻ പല രാജ്യങ്ങളും പല വാക്സിനുകളും വികസിപ്പിച്ചെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോവിഡിനൊരു ഔഷധം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു പ്രതീക്ഷയും ലോകത്തിനുണ്ട്. അപ്പോൾ ഇതോ ഈ വാക്സിനേഷനൊപ്പം തന്നെ ഒരു ഔഷധ വികസനത്തിലേക്ക് എത്രത്തോളമാണ് ഗവേഷണങ്ങൾ പുരോഗമിക്കുന്നത്? അത് അധികം ദൂരമില്ല. ഔഷധം മരുന്ന് പുറത്തു വരാണ്ടോ, അതിന്റെ ക്ലിനിക്കൽ ട്രയൽസും കാര്യങ്ങളും ഒക്കെ നടക്കുവാണ്. എത്രയും വേഗം അത് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും സ്റ്റഡീസും ഒക്കെ ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, ഒരു 80% കംപ്ലീറ്റഡ് ആണ്. അത് എന്റെ കൂടെയുള്ള ഡോക്ടേഴ്സിനെ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറ്റും. നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട്. പല കമ്പനീസും അവരുടെ സ്റ്റഡീസ് ഓൾമോസ്റ്റ് എന്താ പറയുക, ഒരു 85-90% നിൽക്കുവാണ്. അപ്പൊ എത്രയും വേഗം അത് അവൈലബിൾ ആയിരിക്കും പബ്ലിക്കിന് എന്നുള്ളൊരു ഒരു വിശ്വാസമാണ് എൻ്റെ. Okay. Dr. Devi, heard that you are going to entering into political arena. And what do you wish to accomplish as a public advocate? I am running for New York City public advocate. So this is my first time getting into politics, but I basically decided to run because after having worked treating the patients through the pandemic, I saw a lot more of the problems that have been coming up
just with the bureaucracy, sort of all these tedious protocols and some of the mismanagement. So I think, you know, that if we had somebody who was a healthcare professional, that might make a difference. So some of the things that I want to tackle in particular, I mean, I don't think we're done with COVID yet. We're still seeing some of these issues in terms of the virus, the vaccine challenges, people sort of arguing about the vaccine, people arguing about the masks and what to do with kids and what to do in the schools. I think that businesses are still having a hard time. So in terms of jobs, it's very, very difficult, but still secondary to a lot of the devastation that the virus has caused. For me, I'm a pain management doctor, so I have seen a lot of the problems caused by the opioid crisis, which continues to get worse. I see problems related to alcohol abuse. A lot of people, they use Alcoholics Anonymous and other services to try to manage alcohol use. But those things were not as easily available when we had both the virus and the lockdown to deal with. So I think people are really struggling, especially with the stress. Suicide rates are going up. Suicide attempts, so where people try to commit suicide, that also is going up. I think people are very stressed out. Their health is suffering. A lot of people didn't get the medical care they needed during the pandemic, and now they're starting to see the doctor and finding out they have all new medical problems. So I really think these are things that, as a public advocate, I would want to address and kind of take on and have a special, unique perspective on. Okay, extremely delighted to know your ideas. Wishing you all the best for all your future endeavors. We are so proud of you. Thank you so much. Thank you, Dr. Devi. Thank you, Dr. Anas. Thank you, Dr. Nijil and Smita Thomas for participating in this discussion. Thank you so much. കോവിഡ് മൂന്നാം തരംഗത്തിന്റെ പടിവാതിലിൽ നിൽക്കുമ്പോൾ ഭയമല്ല ജാഗ്രതയാണ് വേണ്ടതെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.